ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിസസ് കിച്ചൺ. ഞാനിന്നൊരു ടൊമാറ്റോ കാൻഡിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പെരുന്നാൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളി കാൻഡിയാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത ഒരരക്കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയ ശേഷം തുടച്ചു വെച്ചിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറുതായൊരു കട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാടങ്ങ് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നു വേണ്ട, ചെറുതായിട്ട് ഈ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ടിത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ടൈം വെക്കുമ്പോൾ തോലങ്ങ് പോന്ന് കിട്ടും. അപ്പോൾ അതേ ഞാൻ ഈ നാലും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കാൻ പാകത്തിന് ഒരു ബൗളിലേക്ക് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഈ തക്കാളി മുഴുവനായിട്ട് അങ്ങ് മുങ്ങുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി ഒരു 2 മിനിറ്റ് ഇതുപോലെ വെക്കണം. എന്നാലാണ് ഈ തൊലിയൊക്കെ ഇതിന്ന് വിട്ടു പോരുള്ളൂ. ഇതിപ്പോൾ ഞാൻ 2 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. കണ്ടോ, തൊലിയൊക്കെ അങ്ങനെ തൊടുമ്പേ പോരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു കൊണ്ടുവരാം. എന്നിട്ട് ഇതിൻ്റെ തൊലി ഇതുപോലെ അങ്ങ് എടുത്തു മാറ്റാം. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ അങ്ങ് തൊലി മാറ്റാൻ പറ്റും. തക്കാളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാതെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്യാം. സിമ്പിളായി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈമും പോവില്ല. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാം തൊലി എടുത്ത് മാറ്റട്ടെ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളായിട്ട് അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വലിയ പീസുകളാക്കിയിട്ടും നമുക്കിടാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിടാം. ചെറിയ പീസുകളാകുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിതെല്ലാം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈ 4 തക്കാളിയും ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ച് ഒരു ബൗളെടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് മിക്സായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ച് ഒരു പാൻ എടുത്ത് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഉണ്ടല്ലോ ഇതൊഴിച്ചു കൊടുക്കാം. ഈ തക്കാളി ഒരു ലോ ഫ്ലെയിമിലിട്ട ശേഷം ചെറുതായി അങ്ങ് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ചെറുതായി തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഒരു മീഡിയം മധുരം ഉണ്ടാകും. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തിക്കോളൂ. ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ പതഞ്ഞതുണ്ടല്ലോ,
അത് നമുക്കിതുപോലൊരു തവി വെച്ചിട്ട് എടുത്തു മാറ്റാം. ഈ സൈഡിൽ ഇങ്ങനെ പതഞ്ഞു വന്നിട്ടുണ്ടാവും, അപ്പം അതൊക്കെ ഇതുപോലെ അങ്ങ് എടുത്തു മാറ്റിയാൽ മതി. ഇനി ഇത് നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് അങ്ങ് മെൽറ്റായി വരികയും ചെയ്യും. അപ്പം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ കോൺഫ്ലവർ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതുപോലെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാതെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടി അടിയിൽ കിടക്കുന്നുണ്ടാകും. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായി ഇളക്കിയും കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോവും. കോൺഫ്ലവർ ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് കട്ടിയായി പോവും. അപ്പോൾ ഇത് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ കോൺഫ്ലവർ മിക്സ് ഇതിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് കട്ടിയായി പോകും. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഈ മിക്സ് എത്തണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് കട്ടിയായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് അടിയിൽ പിടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അല്ലാത്ത പാത്രങ്ങളിലൊക്കെ ചെയ്യുന്നവർ അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ അടിയിലൊന്നും പിടിക്കൂല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ഇനി ഇത് ചൂടോടെ തന്നെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ടൊരല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ക്യാൻഡി സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ടിന്നിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലായിടത്തും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലായിടത്തും ഓയിൽ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ടൊമാറ്റോയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരല്പം ഓയിലെടുത്ത് അതിൽ ഇതുപോലെ സ്പൂണ് ഒന്ന് മുക്കിയ ശേഷം ഇതുപോലെ അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, അല്ലെങ്കിൽ സ്പൂണിലൊക്കെ അങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഓയിലിൽ ഒന്ന് മുക്കിയ ശേഷം മാത്രം ഇതുപോലെ ലെവൽ ചെയ്തെടുത്താൽ മതി. നന്നായി പ്രസ് ചെയ്തിട്ട് അങ്ങ് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ലെവലായി കിട്ടും. ഇതുപോലെ എല്ലായിടത്തും ഒരുപോലെ ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കട്ടെ, അതിനുശേഷം കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നന്നായി തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് മാറ്റി വെച്ച് ഒരല്പം കോക്കനട്ട് പൗഡർ എടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കാം. ഒന്ന് പരത്തിയെടുത്ത ശേഷം ഇതിന് മുകളിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിതുപോലെ കോക്കനട്ട് പൗഡറിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട് ഇതിന്. ഇതെല്ലാ സൈഡും നന്നായി വിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത കാരണം ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. പിന്നെ ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്ക്വയർ ടൈപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം.
വീണ്ടും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ദേ ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരൽപ്പം കോക്കനട്ട് പൗഡർ എടുത്ത് ടൊമാറ്റോ കാൻഡിക്ക് ഇതുപോലെ ചെറിയൊരു കോട്ടിങ് കൊടുക്കാം. നമ്മൾ താഴെ കോക്കനട്ട് പൗഡർ ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ വേണമെങ്കിലും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ കാൻഡി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഞാൻ മുഴുവൻ ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കോക്കനട്ട് പൗഡർ ഇല്ലാതെയും നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ കോക്കനട്ട് പൗഡർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും, അതുപോലെ കാണാനും ഒന്നുകൂടി ഭംഗിയുണ്ടാകും. അപ്പോൾ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ? ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കാൻഡിയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. തക്കാളി വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും തക്കാളിയുടെ ടേസ്റ്റ് ആവുമെന്ന്, പക്ഷേ അങ്ങനെയൊന്നുമല്ല. തക്കാളിയുടെ ടേസ്റ്റൊന്നുമല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ. കണ്ടോ അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. കഴിക്കാൻ തക്കാളിയാണെന്ന് പറയേയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പെരുന്നാളിന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.